ഓം ശ്രീ സായിരാം. അധ്യായം 9, ആശ്ചര്യത്തിൻ്റെ ചുഴി. സായിബാബയായി അംഗീകരിക്കപ്പെട്ട സത്യയെ സേവിച്ചുകൊണ്ട് ചുറ്റും കൂടിയിരുന്നവർ ഷിർദി സായിബാബയിൽ നിന്നും സ്വാന്തനം തേടി ഒരു കാലത്ത് അവിടെ ചെന്നിരുന്നവരും ഇപ്പോൾ സീമോലംഘനം നടത്തി അദ്ദേഹം വീണ്ടും ലോകത്തിൽ പ്രകടമായിരിക്കുകയാണെന്ന് കണ്ടെത്തിയവരുമായിരുന്നു. സീമോലംഘനം എന്നത് വിജയദശമി നാൾ രാജാക്കന്മാരും ഭരണാധികാരികളും അവരുടെ അതിർത്തി കടക്കുന്ന ഒരാചാരമാണ്. ബാലസായിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന ഭഗവാന്റെ ഭക്തന്മാർ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതുപോലെ 4 തരക്കാരായിരുന്നു. ശാരീരികമോ മാനസികമോ ആയ അനാരോഗ്യ അവസ്ഥയാൽ പീഡിതരായവർ, ജിജ്ഞാസ മൂലം ആകർഷിതരായവർ, ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതാശ്വാസം തേടുന്നവർ, ബോധപൂർവം ഈശ്വരനെ അന്വേഷിച്ചെത്തുന്നവർ, ഇവരായിരുന്നവർ. ബാംഗ്ലൂരിൽ നിന്നുള്ള ഭക്തജൻ നീരുറവയോടുകൂടി തൃശ്ശനാപ്പള്ളി, മദ്രാസ്, ഹൈദരാബാദ്, കുപ്പം, ഈറോഡ് എന്നീ പോഷക നദികളുടെ നീരൊഴുക്കുകളും ചേർന്നപ്പോൾ അത് സ്ഥായിയായി തിരയടിച്ചെത്തുന്ന ഭക്തജന സ്രോതസ്സായി മാറി. ഈശ്വരമ അത്തരത്തിലുള്ള സ്നേഹത്തിനും ആദരവിനും ഹേതുവായ നിഗൂഢതയുടെ പ്രത്യാഘാതത്തിൽ കാലിടറി നിന്നു. അവരുടെ ഗൂഢാർത്ഥത്തിലുള്ള പാത്രധർമ്മത്തെപ്പറ്റി സത്യ തുടർന്നും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവരെ പിന്നീട് ഒരിക്കലും അദ്ദേഹം അമ്മയെന്നോ തല്ലിയെന്നോ, അതായത് തെലുങ്കിൽ അമ്മ, പരാമർശിച്ചിരുന്നില്ല. പകരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക് പുത്രോചിതമായ ബന്ധത്തിൻ്റെ സൂചനകളൊന്നുമില്ലാത്ത ഗ്രഹം അമ്മായി എന്നായിരുന്നു, അതായത് ഗ്രഹത്തിലെ പുത്രി. പ്രായാധിക്യമുള്ള ഒരു രക്ഷാധികാരിയിൽ നിന്നാണെങ്കിൽ അത് വളരെ യോജിച്ചൊരു പേരാണ്. ഒരുപക്ഷെ ഗ്രഹം അവർക്കൊരു ചെറിയ ആശ്വാസം നൽകി. അത് കുറഞ്ഞ പക്ഷം താൻ അലഞ്ഞു നടക്കുന്ന ഒരു അനാഥിയാണെന്ന് അർത്ഥമുണ്ടാക്കുന്നില്ല. ഒരു വീടും കുടുംബവും ഉള്ളവളാക്കുന്നുമുണ്ട്. അപൂർണമായിട്ടെങ്കിലും തന്നെ മനസ്സിലാക്കാൻ പവിത്ര ഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യം ലഭിച്ചവർക്കേ കഴിയൂ എന്നാണ് സ്വാമി പറയുന്നത്. ഭാഗവതം അനുസരിച്ച് കൃഷ്ണാവതാരത്തെ സംബന്ധിച്ച് അശരീരിയായി മഹാവിഷ്ണു അറിയിച്ചിരുന്നു. ആ ശബ്ദം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ വസുദേവഗ്രഹത്തിൽ ജനിക്കും. അതുകൊണ്ട് കൃഷ്ണൻ്റെ പിതാവ് ഗ്രഹം അബ്ബായിയും മാതാവ് ഗ്രഹം അമ്മായിയും ആയിരുന്നു. ഒരു ദിവസം സത്യയുടെ പുട്ടപുരത്തിലുള്ള കെട്ടിടത്തിൻ്റെ ഒരു ഇരുളടഞ്ഞ മുറിയിലേക്ക് നയിച്ച് അതിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഇരുളിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പള്ളിയും അതിലൊരു പായിലിരിക്കുന്ന വൃദ്ധനായ പുണ്യാത്മാവ് ഷിർദി സായിബാബയും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ സ്വാമി ഈ ഫക്കീറിനെ വളരെയൊന്നും പിന്തുടർന്നിട്ടില്ല. കാരണം ആ ബാബയ്ക്ക് കീറിപ്പറിഞ്ഞ് തുന്നിക്കുത്തിയതാണ് ഇഷ്ടമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ കഫ്നിയുടെ തോൾഭാഗത്തും നെഞ്ചിലും വാപുലർന്നു നിൽക്കുന്ന ദ്വാരങ്ങൾ കാണാമായിരുന്നു. സ്വാമി ഈശ്വരമ്മയ്ക്ക് വാക്കുമായി പൊരുത്തപ്പെട്ട് കിട്ടാൻ ഏതാനും മാസങ്ങൾ തന്നെ വേണ്ടി വന്നിരുന്നു. ആദ്യമായി അവരിത് കേട്ടത് കുപ്പത്തു നിന്നും എത്തിയ ചില ഭക്തകളിൽ നിന്നായിരുന്നു. മറ്റേ പേരിനേക്കാളും കൂടുതൽ അവർക്കിത് ഇഷ്ടമായി. ബാബ എന്നത് വിചിത്രവും അന്യദേശീയവുമായി അവർക്ക് തോന്നി. ബാബ സ്നേഹാദരങ്ങളുടെയും മമതയുടെയും ചക്രവാളത്തിനും അപ്പുറത്താണ് എന്ന പോലെ അത് സത്യയെ അപ്രാപ്യനാക്കുന്നതായി അവർക്ക് തോന്നി. എന്നാൽ ഈ കുപ്പം വാക്ക് സത്യയെ അരികിലേക്ക് കൊണ്ടുവന്നു. അല്പം അകലെ തന്നെയാണെങ്കിലും പതുക്കെയാണെങ്കിലും അത് സംസാരിക്കാൻ അനുവദിച്ചു. അത് സ്പർശനം സഹിച്ചു. അനുവദിക്കുമെങ്കിൽ മാത്രമുള്ള പാദസ്പർശം. അതുകൊണ്ട് അവരുടെ മകനെ സ്വാമിയായി ആരാധിക്കുന്ന ഭക്തസംഘങ്ങളിൽ ഈശ്വരമ്മ കൂടി ചേർന്നു. ദിനങ്ങൾ കഴിയുന്തോറും ആ വാക്ക് ഏറ്റവും മാധുര്യമുള്ളതായി മാറി. ഏറെ ഗൗരവമുള്ള പാണ്ഡിത്യവുമായി ബന്ധപ്പെട്ടുള്ള ജിജ്ഞാസം നിറഞ്ഞ ചോദ്യങ്ങൾ സത്യയെ സമ്മർദ്ദപൂർവ്വം വലയം ചെയ്യുന്നത് കണ്ട് ഈശ്വരമ്മ ഈശ്വരനോട് അവൻ്റെ ഉത്തരങ്ങൾ ശരിയും തൃപ്തികരവുമാക്കണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അവരിൽ പലരും പാണ്ഡിത്യമുള്ള വിദ്വാൻമാരായിരുന്നു. മുഖ്യമായും അവരുടെ ചോദ്യങ്ങൾ വെല്ലുവിളികളും പരീക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയവയുമാണെന്ന് എളുപ്പം ഊഹിക്കാമായിരുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ സത്യ അത്ഭുതകരമായ പാണ്ഡിത്യം നേടിയവനായിരിക്കുമെന്ന ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതീവ പാണ്ഡിത്യമുള്ള ഉറവുകൊണ്ടയിലെ ശാസ്ത്രികൾ അവരോട് പറഞ്ഞു. എന്നാലും തൻ്റെ പ്രാർത്ഥനകൾ അവൻ്റെ ഈ പാത്രധർമ്മത്തിലും അവനെ താങ്ങി നിർത്താൻ സഹായിക്കുമെന്ന് ഈശ്വരമ്മ കരുതി. ബുക്കപട്ടണത്തിലേക്ക് ബസ് കയറുമ്പോൾ അവിടെയുള്ള ചിലർ തങ്ങളെ പരിഹസിച്ച് ഓടിച്ചു വിടാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഭക്തന്മാർ അവരോട് പരാതി പറഞ്ഞു.
ബാബയുടെ പൊള്ളത്തരം വെളിച്ചത്തായെന്നും അദ്ദേഹത്തിന്റെ ശക്തികൾ നഷ്ടമായി കഴിഞ്ഞുവെന്നും അദ്ദേഹം ദർശനം നൽകുന്ന നിർത്തലാക്കിയെന്നും എല്ലാം അവർ വിളിച്ചു പറഞ്ഞിരുന്നു. സത്യയുടെ സായിബാബയായുള്ള ഘട്ടം അധികാലം ഉണ്ടാവില്ലെന്നും അത് അവസാനിച്ചു കഴിഞ്ഞ് നാടൻ രജുബോധത്തിലേക്ക് തിരിച്ചെത്തിയാൽ അതിൻ്റെ അനന്തരഫലം വളരെ വിനാശകരമായിരിക്കുമെന്നുള്ള കിംവദന്തി പെനുകൊണ്ടയിലും ധർമ്മവാരത്തും വ്യാപകമായി പരന്നിരുന്നു. സ്വാഭാവികമായും അമ്മ കൂടുതൽ തീവ്രതയോടെ തൻ്റെ മകൻ്റെ അത്ഭുത പ്രവർത്തന ശേഷിയും നിഗൂഢതയും വരാനിരിക്കുന്ന വർഷങ്ങളിലും നിലനിൽക്കണേയെന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മധ്യാഹ്നം കഴിഞ്ഞ് കാലുകളില്ലാത്ത പരിപൂർണ നഗ്നനായ 60 വയസ്സുള്ള സന്യാസിയെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരു പല്ലക്കിലെടുത്ത് മന്ദിരത്തിൻ്റെ ഹാളിൽ കൊണ്ടുവന്നു. വൃദ്ധൻ മൗനവ്രതത്തിലായിരുന്നു. എന്നാൽ വൃദ്ധഗുരുവിൻ്റെ കാലിൻ്റെ സ്ഥാനത്തുള്ള കുട്ടികളിൽ തൊട്ട് ബാലനായ ബാബ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടണമെന്ന് വൃദ്ധൻ്റെ ശിഷ്യവൃന്ദം ആവശ്യപ്പെട്ടു. ഉദ്ദേശം 30 പേർ ബാബയുടെ പ്രതികരണം പ്രതീക്ഷിച്ചു നിന്നു. വൃദ്ധൻ്റെ ശരീരം മറയ്ക്കാവുന്ന ഒരു ടവലെടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായി സ്വാമി ചെയ്ത കാര്യം. ഈശ്വരമ്മയ്ക്ക് ഞെട്ടലുണ്ടായി. ഒരു വിറയൽ അവരുടെ നട്ടലിലേക്ക് പടർന്നു കയറി. ആ മനുഷ്യൻ്റെ ശിഷ്യന്മാർ എന്തു ചെയ്യും? എന്നാൽ ബാബ ശബ്ദം താഴ്ത്തി മൃദുവായി സംസാരിക്കാൻ തുടങ്ങി. അനിവാര്യമാവുമ്പോൾ മൗനവ്രതം സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട്, ബാബ സന്യാസിയോട് പറഞ്ഞു. നാവിലല്ല, തലയ്ക്കുള്ളിലും ഹൃദയത്തിലും മനസ്സിലുമാണ് മൗനം ശീലിക്കേണ്ടത്. എത്ര ഭക്തിയുള്ളവരായാലും ഈ മനുഷ്യർ നിങ്ങളെ ഇങ്ങനെ ചുമന്ന് നടക്കേണ്ടതുള്ളതിനാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം സദാസമയവും എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങിക്കൂടുകയാണ്. എന്തിന് നിങ്ങളുടെ ഭാരം മറ്റ് 4 ചുമലിൽ വെച്ചു കൊടുക്കണം? ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കാം. നിങ്ങൾ എവിടെയായാലും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നും കിടപ്പാടവും വസ്ത്രവും തന്ന് സംരക്ഷിക്കാം. ഞാൻ അതിനായി വന്നവനാണ്, നിങ്ങൾക്ക് മാർഗദർശനം നൽകാനും ലക്ഷ്യത്തിലെത്തിക്കാനും. ശിഷ്യന്മാർ ടൗലിൽ പൊതിഞ്ഞ അവരുടെ ഗുരുവിനെ മൗനമായി പല്ലക്കിലെടുത്ത് ബുക്കപട്ടണത്തിലേക്കും അതിനപ്പുറത്തേക്കുമായി യാത്രയായി. മന്ദിരത്തിൽ ശേഷിച്ചവർ നിശബ്ദരായിരുന്നു. എങ്കിലും ഭാരതീയ ഗ്രാമീണ ജീവിത സംസ്കാരത്തിൻ്റെ വഴികൾ അറിയുന്നവരായിരുന്ന ഈശ്വരമ്മ മൗനി ഗുരു തൻ്റെ പ്രതികാരം തീർക്കാൻ സത്യക്കെതിരെ ദുർമന്ത്രവാദം പ്രയോഗിച്ചേക്കുമെന്ന് ഭയന്ന് ഉടനെ ശിവക്ഷേത്രത്തിൽ പൂജ നടത്താമെന്ന് നേർന്നു. ധൈര്യത്തിനും അധൈര്യത്തിനുമിടയിൽ ചാഞ്ചാടുകയും എന്നാൽ വല്ലപ്പോഴും സ്വാമിയുടെ അനുഗ്രഹത്തിൻ്റെ ഇളം കാറ്റടിച്ച് അജ്ഞേയതയുടെ ആവരണം ഒരു വശത്തേക്ക് മാറി അഭോമമായ ആനന്ദത്തിൻ്റെ ക്ഷണിക ദർശനം ലഭിക്കാറുമുള്ള പാവം അമ്മ. ക്രമേണ മന്ദിരത്തിലേക്കുള്ള ഈശ്വരമ്മയുടെ സന്ദർശനം കൂടുതൽ കൂടുതലായി. അവർ സ്വാമിയെയും വീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സമയം ഹാളിൽ ചെലവഴിച്ചു. വികസരമായ അദ്ദേഹത്തിൻ്റെ പ്രേമ പരിവേഷവും നോക്കിക്കണ്ട് ആദരസമന്വിതം അവരിരുന്നു. സാവധാനത്തിൽ സ്നേഹബന്ധത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തയായി ഒരു ഭക്തയുടെ പാത്രധർമ്മത്തിലേക്ക് തെന്നിമാറുകയായിരുന്നു ഈശ്വരമ്മ. ചിഞ്ചോളിയിലെ റാണി, സന്തൂറിലെ മഹാറാണി, മൈസൂരിലെ റാണിമാർ, കാപ്പിറാണി എന്നറിയപ്പെടുന്ന സക്കമ്മ എന്നിവരുടെ പ്രയത്നങ്ങളാൽ പ്രശസ്തമായ ദസറാഘോഷം ഉദാത്തമായ 10 പുണ്യദിനങ്ങളായി മാറി. ദസറയ്ക്ക് വേണ്ടി അവർ അവരുടെ രത്നങ്ങൾ അവിടെ കൊണ്ടുവന്നു. മണിക്കൂറോളം നടത്തിയ പ്രതിഷേധവും അലട്ടലും നിഷേധവുമൊക്കെ കഴിഞ്ഞ് അവസാനം അവർക്ക് വഴങ്ങി അവ അണിയാമെന്ന് സ്വാമി സമ്മതിച്ചു. ഓറഞ്ച് വർണ്ണത്തിൽ ചിത്രപ്പണികളുള്ള കരയോടുകൂടി അങ്കിയും ജരിയുള്ള സിൽക്ക് കശവ് ധോത്തിയും വളരെയേറെ സുന്ദരമായ ജരിയുടെ ചിത്രത്തുന്നിലുള്ള ചെരുപ്പുകളുമായി അവരുടെ ഗുരുവിനെ അണിയിച്ചൊരുക്കാൻ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആ ഭക്തർക്ക് അത്യാഹ്ലാദമായിരുന്നു. വിരലുകളിൽ അണിയിക്കാൻ വജ്രം, ഗോമേതകം, മരതകം, പുഷ്യരാഗം, മാണിക്യം, ഇന്ദ്രനീലം, വൈഡൂര്യം, പവിഴം എന്നിങ്ങനെയുള്ള രത്നങ്ങൾ പതിച്ച മോതിരങ്ങളായിരുന്നു. ദസറ നാളുകളിൽ പുഷ്പാലങ്കൃതമായ പല്ലക്കിൽ തൻ്റെ മകൻ തേജോമയനായി കയറിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞ ഈശ്വരമ്മയ്ക്ക് എന്തൊരു ആനന്ദമായിരുന്നു. ഓരോ ദിവസവും രാത്രി ഉദ്ദേശം 9 മന്ദിരത്തിൽ നിന്നും ഘോഷയാത്രയായി ഗ്രാമപ്രദക്ഷിണത്തിന് പല്ലക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഗ്രാമത്തിലെത്തി ഭജനസംഘങ്ങൾ, കുഴലൂത്തുകാർ, ചെണ്ട കൊട്ടുന്നവർ, ഭക്തജനങ്ങൾ, ഗ്രാമനിവാസികൾ എന്നിവരുടെ എല്ലാം അകമ്പടിയോടെ തൻ്റെ വീടും കടന്ന് രഥം പോകുന്നത് കാണാൻ ഈശ്വരമ്മയ്ക്ക് കഴിയുമായിരുന്നു. ഘോഷയാത്ര അവിടെ എത്തുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കും. ആർക്കും ഒരു ധൃതിയും ഇല്ലെന്നുള്ളതാണ് കാരണം. ഓരോ കവലയിലും അരമണിക്കൂർ നിൽക്കും. അന്നേരം ബാംഗ്ലൂരിൽ നിന്നും എത്തിയ സംഗീതജ്ഞർ
അവരുടെ ഇഷ്ടരാഗങ്ങൾ വിസ്തരിച്ച് ആലപിക്കും. ഗ്രാമത്തിലുള്ള ഹിന്ദുവും മുസൽമാനും ധനികനും ദരിദ്രനും ഉന്നത ജാതിയിലുള്ളവരും താഴ്ന്ന ജാതിക്കാരും എല്ലാവരും ഹാരാർപ്പണത്തിനും കർപ്പൂര ആരതിക്കുമായി പല്ലക്ക് തങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ നിർത്തിക്കാൻ ആഗ്രഹിച്ചു. സ്വാമിയുടെ പുരുകങ്ങളിൽ നിന്നുമുണ്ടായി വരുന്ന വിഭൂതിയും കുങ്കുമവും കണ്ട് ജനക്കൂട്ടത്തിലുണ്ടായ ഭക്തിയാദരങ്ങളിൽ ഈശ്വരമ്മയുടെ വീർമുട്ടലും കൂടിച്ചേർന്നു. ദസറയുടെ അന്ത്യദിനമായ വിജയദശമി നാളിൽ പുട്ടപർത്തിയിൽ വെച്ച് രാജകീയ ഭക്തന്മാരാൽ അതിസാഹസമായ ജംബുസവാരിയും സ്വാമി പൂജാ ചടങ്ങുകളും നടത്തിയിരുന്നു. കേന്ദ്രസ്ഥാനീയനായ സ്വാമിയെ വർണ്ണശബലമായ ഘോഷയാത്രയുടെ ഗ്രാമാതിർത്തിയിൽ വളർന്നു നിൽക്കുന്നൊരു സ്വാമി മരത്തിനരികെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം മാനവോന്മനത്തിനെതിരായുള്ള ദുഷ്ടശക്തികളോട് പോരാടുന്നതിൻ്റെ പ്രതീകമായി ഒരമ്പ് ആ മരത്തിലേക്ക് തൊടുത്തുവിട്ട് വിജയശ്രീലാളിതനായി മന്ദിരത്തിലേക്ക് മടങ്ങി. ഇത് ജനരോഷമുണർത്തുവാൻ ഇടയാകുമോ എന്ന് ഈശ്വരമ്മ ഭയപ്പെട്ടു. ഭയത്തിനിടയിലൂടെ നുരഞ്ഞുയർന്ന ആഹ്ലാദം അവർ എങ്ങനെ അടിച്ചമർത്തിവെക്കും? സത്യസായി സത് ചക്രവർത്തിയായി വിശാലവും ശക്തമായൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി ആദരിക്കപ്പെടുന്നത് അവർ കണ്ടു. സുബ്ബമ്മയുടെ പാതയുടെ കിഴക്കേ അറ്റത്ത് നിർമ്മിച്ച മന്ദിരം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തർക്ക് തീരെ പോരാത്ത നിലയിൽ ചെറുതായി. അപ്പോൾ മന്ദിരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഉയർന്ന മലനിരകളുടെ നിഴലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന വിസ്താരമേറിയൊരു ഭൂഭാഗം ചൂണ്ടിക്കാട്ടി ഭാവിയിൽ അത് മറ്റൊരു തിരുപ്പതിയാകുമെന്നും അവിടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി എത്തുമെന്നും സ്വാമി പ്രവചിച്ചു. എത്രമാത്രം വലിയൊരു കഥ, എന്തൊരു നേർത്ത സ്വപ്നം! അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ ചുറ്റുമുള്ളവർ ചിന്തിച്ചു. അവരെ അത്ഭുതത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആ സ്ഥലം ഭക്തജനങ്ങൾ വാങ്ങി. എഞ്ചിനീയർമാർ ജോലി തുടങ്ങും വരെ മാത്രം.